Hello friends, in the fish vegetar adipoli appetizer and a recipe and a carnicam bona. Either Hyderabadi recipe ana upon alla spicy and tangy etla or appetizer another. Ningle thirchetum try chedin oka. End a channel is triangle, subscribe ya uponamki recipe conditora. E recipe ke otto mulilla the mean kashangla and adakanda. Upon yan evada, tilapia and the loru fish and adakada. മീൻ നല്ലോണം കഴുകി വൃത്തിയാക്കി ഒരു മീഡിയം സൈസ് കഷ്ണങ്ങളാക്കി നുറുക്കി ഒരു വലിയ ബൗളിലേക്ക് നമുക്ക് എടുക്കാം. അതിനുശേഷം നമുക്കിത് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. മാരിനേറ്റ് ചെയ്യാനായിട്ട് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഞാനിവിടെ ഒരു മുക്കാൽ ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, ഒരു അര ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്, ഒരു 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും. അടുത്തത് ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോണത് മൈദയും കോൺഫ്ലവറും ആണ്. മൈദ ഞാൻ ആദ്യം ഒരു ടേബിൾ സ്പൂണേ ചേർക്കണുള്ളൂ. നമുക്ക് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ചേർക്കാം. അതോടൊപ്പം ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ബൈൻഡിങ് ഏജന്റ് ആയിട്ട് ഒരു മുട്ട ഞാൻ നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട്, അതാണ് ചേർക്കണേ. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും കൂടി ചേർത്തിട്ട് നല്ലോണം കൈ കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പൂണ് വെച്ചോ ഇത് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തപ്പോൾ എനിക്ക് കോട്ടിംഗ് കുറച്ചൊരു ലൂസ് ആണോ എന്ന് തോന്നി. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു എക്സ്ട്രാ ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർക്കുകയാണ്. അപ്പൊ ഇതിലേക്ക് ഞാൻ ടോട്ടലായിട്ട് 2 ടേബിൾ സ്പൂൺ മൈദയും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ചേർക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളും ഇതുമാതിരി ഫസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക. എന്നിട്ട് അത് കുറച്ച് ലൂസ് ആണെന്ന് തോന്നിയാൽ മാത്രം എക്സ്ട്രാ മൈദ ചേർത്താൽ മതി. ഇപ്പൊ ഫിഷില് നല്ലോണം മസാലയൊക്കെ കോട്ടായിട്ടുണ്ട്. ഇനി ഇതൊരു മാക്സിമം 15 മിനിറ്റ് വരയ്ക്കും ഇത് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ഒരു 15 മിനിറ്റ് മാരിനേറ്റ് ആയതിനു ശേഷം നമുക്ക് ഈ മീന് എണ്ണയിലിട്ട് വറുത്തെടുക്കാം. ഞാനൊരു പാനിൽ കുറച്ച് നല്ലോണം തന്നെ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇത് ഡീപ് ഫ്രൈ ആണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോ എണ്ണ ചൂടായതിനു ശേഷം മീൻ ഓരോ ബാച്ചായിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് വറുത്തെടുക്കാം. ഓരോ സൈഡും ഒരു 2-3 മിനിറ്റ് മതിയാവും. ഒരു മീഡിയം ടു ഹൈ ഹീറ്റിൽ വെച്ചാണ് ഞാൻ മീൻ വറുത്തെടുക്കുന്നത്. അപ്പോൾ മീൻ കോട്ടിംഗ് എല്ലാം നല്ലോണം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയതിന് ശേഷം നമുക്കിത് എണ്ണയിൽ നിന്ന് വാങ്ങാം. അടുത്തത് നമുക്ക് ഈ മീൻ കോട്ട് ചെയ്യാനായിട്ട് ഒരു സോസ് മാതിരി റെഡിയാക്കാം. ഒരു പാനിൽ 3 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കിയതിനു ശേഷം ഞാൻ ആഡ് ചെയ്യണത് കുറച്ച് ചെറുതായി അരിഞ്ഞിരിക്കുന്ന വെളുത്തുള്ളി, ചെറുതായി അരിഞ്ഞിരിക്കുന്ന ഇഞ്ചി, പിന്നെ ഇതിലേക്ക് ഒരു 5 പച്ചമുളക് നടുവേ കീറി ചേർക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ മാതിരി നല്ലൊരു സ്പൈസി ഡിഷാണ്. അപ്പോൾ എരിവ് കുറച്ച് നല്ലോണം തന്നെ ഇരുന്നോട്ടെ. നല്ലോണം കരിവേപ്പില ചേർക്കാം. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലോണം മൂത്തതിന് ശേഷം സ്റ്റൗ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്. ഇതെല്ലാം കൂടി ഒന്ന് ഒരു മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോണത് 1 ടേബിൾ സ്പൂൺ തൈരാണ് കേട്ടോ. തൈര് നല്ലോണം ഒന്ന് വിസ്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് സ്റ്റൗവും കൂട്ടി മീഡിയം ടു ഹൈ ഹീറ്റിൽ വെച്ചോളൂ. എന്നിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേയിരിക്കാം. തൈര് ചേർത്ത് ഒരു 2 മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം ഇപ്പൊ എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, 1 ടീസ്പൂൺ സോയ സോസും, പിന്നെ ഈ സോസിന് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് ഒന്ന് ഇളക്കി നമ്മൾ അവസാനമായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് വീണ്ടും ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ആണ്. ലെമൺ ജ്യൂസ് ചേർത്തോണ്ട് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഫിഷ് ഇതിലേക്ക് ചേർക്കാം. മീൻ ചേർത്ത് ഈ സോസിന്റെ ഒപ്പം മീനും നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പൊ ഒരു മീഡിയം ഹീറ്റ് തന്നെയാണ് ഇത് ചെയ്യണത്. അപ്പോൾ ഇത് ഒരു മിനിറ്റ് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളുടെ അപ്പോളോ ഫിഷ് ഇവിടെ റെഡിയായി. ഇത് ഉള്ളിൽ നല്ല സോഫ്റ്റും പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു അപ്പറ്റൈസർ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഡിഷാണിത്. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളുടെ അടുത്തും ഷെയർ ചെയ്തേക്കണേ. അപ്പൊ നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇത് ഇഷ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.